നമസ്കാരം. ഇത് ഡിജിറ്റൽ യുഗമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു ജീവിത രീതിയും ജീവിത നിലവാരവും ഒന്നും തന്നെയല്ല ഇപ്പോൾ ഉള്ളത്. കാരണം 2014 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ ഭരണസാരിധ്യത്തിലേക്ക് ഏറിയതിന് ശേഷം ഇന്ത്യയിൽ സമൂലമായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാ മേഖലയിലും വരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ വിവര സാങ്കേതിക വിദ്യ, അത് അങ്ങേയറ്റം കുതിച്ചു ചാടിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിനുള്ളതിൽ വെച്ച് എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളും ഇന്ന് ഗ്രാമാന്തരങ്ങളിൽ പോലും ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം, ഇപ്പോൾ പണ്ടൊക്കെ വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് പണം അയക്കണമെങ്കിൽ എൻ്റെ പിതാവൊക്കെ പണം അയച്ചിട്ടുള്ള സാഹചര്യം, കത്തിനിടയിൽ ചെക്ക് വെച്ചിട്ട് ബാങ്ക് നമുക്ക് അയക്കുന്നു. നമ്മൾ ഇത് 10-14 ദിവസം കഴിഞ്ഞ് കത്ത് കിട്ടുന്നു, അതുകൊണ്ട് ബാങ്കിൽ കൊടുക്കുന്നു. ബാങ്ക് പിന്നെ കൃത്യമായി അവരുടെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി നമുക്ക് പണം തരുമ്പോൾ എന്തായാലും ഒരു മാസത്തിൻ്റെ പകുതിയോളം കഴിഞ്ഞിരിക്കും. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനുശേഷം പെട്ടെന്ന് ഈ വെസ്റ്റേൺ യൂണിയൻ പോലെയുള്ള ഈ മണി ട്രാൻസ്ഫർ സംവിധാനങ്ങൾ വന്നതിന് ശേഷം കാര്യങ്ങൾ കുറച്ചുകൂടി ലളിതമായി. പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അമേരിക്കയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്ത്യയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് പണം അയക്കണമെങ്കിൽ നിസ്സാര സെക്കൻഡുകൾ മതിയാകും. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ പണം ഉണ്ടാകണം എന്നത് ഒരു വസ്തുതയാണ്. എന്തായാലും അത്തരത്തിലൊക്കെ ഇപ്പോൾ ഏതൊരു ഗ്രാമപ്രദേശത്തെ നമ്മൾ പറയാം, ഇപ്പോൾ ഒരു മുറുക്കാൻ കടയിൽ ചെന്നാൽ പോലും, അല്ലെങ്കിൽ ഒരു കുമ്മിട്ടിക്കടയിൽ, അല്ലെങ്കിൽ ഒരു മീൻ തട്ടിൽ ചെന്നാൽ പോലും ഇപ്പോൾ നമുക്ക് പണമില്ലെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോകാം. കാരണം ഇപ്പോൾ ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ്റെ കാലമാണ്. ഈ ഡിജിറ്റൽ ഇന്ത്യ എന്ന നരേന്ദ്രമോദിയുടെ സ്വപ്നം അങ്ങനെ സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നവമാധ്യമങ്ങൾ. നമ്മുടെ നവമാധ്യമങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും അക്സസബിൾ ആണ്. കൊച്ചു കുട്ടികൾ വരെ വന്ധ്യരായിട്ടുള്ള വയോവൃദ്ധർ വരെ ഇപ്പോൾ നവമാധ്യമങ്ങളുടെ സജീവ ഉപയോക്താക്കളാണ്, ഉപഭോക്താക്കളാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ പല ആളുകൾക്കും വരുമാന മാർഗമായി മാറുന്നു എന്ന കാര്യം കൂടി ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നുമുള്ള വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നത്. നമ്മൾക്കെല്ലാം കിട്ടുന്ന ദൈനംദിന ചെലവുകൾ നടന്നു പോകുന്നത്, അതേപോലെ തന്നെ ശമ്പളം നൽകുന്നത്, മറ്റു പല എക്സ്പെൻസുകളും കൈകാര്യം ചെയ്യുന്നതൊക്കെ ഇത്തരത്തിൽ ലഭിക്കുന്ന പണം കൊണ്ടാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ലക്ഷോപലക്ഷം രൂപ വരെ മാസം വരുമാനം നേടുന്ന യൂട്യൂബർമാർ ഉള്ളപ്പോൾ ഈ രാജ്യത്തുണ്ട്, കേരളത്തിൽ ഉണ്ട് കൃത്യമായ രീതിയിൽ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നവമാധ്യമങ്ങൾ അല്ലെങ്കിൽ ആ നവമാധ്യമങ്ങളുടെ ഉപയോഗങ്ങൾ പരസ്പരം പോർ വിളിക്കാനോ മറ്റു ഒരാളെ ഇകഴ്ത്തിക്കെട്ടാനോ ഭീഷണിപ്പെടുത്താനോ പണം തട്ടാനോ ഒക്കെയുള്ള മാർഗങ്ങളായി മാറുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. നമ്മൾ പറഞ്ഞു വരുന്നത് പല ആളുകളും, പ്രത്യേകിച്ച് സെലിബ്രിറ്റികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള നമുക്ക് കയ്യിലൊരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടോ ഒക്കെ ഉണ്ടെന്ന് കരുതി ലോകത്തിലെ എല്ലാ ആളുകളെയും കയറി അങ്ങ് മോശപ്പെടുത്താനോ വിമർശിക്കാനോ അല്ലെങ്കിൽ അതുവഴി പണം തട്ടാനോ അല്ലെങ്കിൽ അവരെ സമൂഹത്തിന് മുമ്പിൽ അപകീർത്തിപ്പെടുത്താനോ ഒക്കെ ഒരുമ്പിട്ട് ഇരിക്കുന്ന ചില ആളുകളുമുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്കെതിരെ കർശനമായ നടപടികൾ വേണമെന്ന് കൃത്യമായി നമ്മൾ പറയുകയാണ്. കേരളത്തിലെ പല യൂട്യൂബ് ചാനലുകളും അങ്ങേയറ്റം നിലവാരമില്ലായ്മയുടെ ഒരു വക്താക്കളായി മാറുന്നു. സ്വാഭാവികമായും ആത്മാഭിമാനത്തോടു കൂടി ഞങ്ങളുടെ മാധ്യമ സ്ഥാപനത്തിന് പറയാൻ സാധിക്കുന്നു, അത്തരത്തിൽ വ്യക്തിയ അധിക്ഷേപങ്ങൾ നടത്തുന്ന ഒരു വാർത്ത പോലും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതായി ലോകത്തിൽ ആർക്കും തന്നെ പറയാൻ സാധിക്കില്ല. വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ അത് വിലയിരുത്തി കൃത്യമായി സമഗ്രമായി അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് ന്യൂസ് ഇന്ത്യ മലയാളം ടീം, ഞങ്ങളുടെ എഡിറ്റോറിയൽ ടീം വാർത്തകൾ നൽകുന്നത്. നമുക്കറിയാം, കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പല ഓൺലൈൻ മാധ്യമങ്ങളും പല രീതിയിൽ ഇപ്പോൾ വിമർശിക്കപ്പെടുന്നതും വേട്ടയാടപ്പെടുന്നതും ഒക്കെ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്തരത്തിൽ വളരെ മാന്യമായ രീതിയിൽ, ഞങ്ങളെപ്പോലെ മാന്യമായ രീതിയിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ സത്യസന്ധമായ വാർത്ത ചെയ്തു പോകുന്ന പല സ്ഥാപനങ്ങളുമുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ എല്ലാവരും ചേർത്ത് നിർത്താറുമുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ചില വ്യക്തികൾ തുടങ്ങുന്ന ചാനലുകൾ, അല്ലെങ്കിൽ ചില ഒരു കൂട്ടം ആളുകൾ തുടങ്ങുന്ന ചാനലുകൾ, അതൊക്കെ ഈ സമൂഹത്തിൽ വലിയ രീതിയിൽ സ്പ്ലിറ്റ്നെസ് ഉണ്ടാക്കാനും സ്പർദ്ധ വളർത്താനും ഒക്കെ ഇവർ ഇത്തരത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ സ്വാഭാവികമായും അതിന് പിടിവീഴുക തന്നെ വേണം. പിടിവീഴുക തന്നെ വേണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സെലിബ്രിറ്റി, ഒരു സിനിമാ താരം, ആ സിനിമാ താരവും ഒരു യൂട്യൂബറും തമ്മിലുള്ള ക്ലാഷ്, അത് അങ്ങേയറ്റം വളരെ അപഹാസ്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തന്നെ ഈ രണ്ട് കക്ഷി ആരുടെ ഭാഗത്താണ് ന്യായമെന്നോ അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് അന്യായമെന്നോ ഒന്നും നമ്മൾ വിലയിരുത്താൻ ആളുകളല്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഒരു ആൾ പറയുന്നു ഒരാളെ പറ്റി അപവാദം പ്രചരിപ്പിച്ചുകൊണ്ട് വാർത്ത ചെയ്യുന്നു എന്ന് പറയുന്നു. വേറൊരാൾ വന്ന് പറയുന്നു അയാൾ
അയാളെ വീടടിച്ചു പൊട്ടിച്ചു എന്ന് പറയുന്നു, ഇരുവരും കേസ് കൊടുക്കുന്നു. സ്വാഭാവികമായും അത്തരത്തിലേക്കൊക്കെ അങ്ങ് നവമാധ്യമങ്ങളെ, നവമാധ്യമ മേഖലയെ അങ്ങേ വ്യഭിചരിക്കുന്ന തരത്തിലേക്ക് പോകുന്ന ചില ആളുകളുണ്ട്. ആ ആളുകളെയൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. മലപ്പുറത്തൊരു ഒരു പയ്യൻ, അവൻ എത്ര വയസ്സ് പ്രായമുണ്ടെന്നൊന്നും അറിയത്തില്ല, അവൻ വിഷാദ രോഗത്തിൻ്റെ ചികിത്സയിലായിരുന്നു എന്നൊക്കെയാണ് ഔദ്യോഗിക ഭാഷ്യം വരുന്നത്. പക്ഷേ അവൻ്റെ വായിൽ നിന്ന് വരുന്ന വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവന് നല്ല തല്ലുകൊള്ളാത്തതിൻ്റെ പ്രശ്നമാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പുരോഗമനപരമായിട്ട് വലിയ ഗീർവാണങ്ങൾ അടിക്കുന്ന ആളുകളൊക്കെ പറയുന്നുണ്ട് അവൻ പാവമാണ്. അവൻ പാവമായിരിക്കാം, പക്ഷേ അവൻ പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം അത്ര പാവമല്ല, അത് ഗുരുതരമായിട്ടുള്ള തെറ്റ് തന്നെയാണ്. എന്തായാലും ഏതായാലും ശരി, എത്തരത്തിലുള്ള ആളുകളായാലും ശരി, ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ചെയ്യുന്ന ആളുകൾ ഒറ്റപ്പെടണം. ഇനിയെങ്കിലും ഭാവിയിലെങ്കിലും അവരൊക്കെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ അവരുടെ ആശയ പ്രകടനങ്ങളും അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളും ഒക്കെ നടത്താൻ അവർക്ക് അവകാശമുണ്ട്. പക്ഷേ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന തരത്തിലേക്ക് ആയി മാറരുതെന്ന ഒരു അഭ്യർത്ഥന മാത്രമാണ് നമുക്ക് ഇവിടെ വെക്കാനുള്ളത്.